നമസ്കാരം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഹൈദരാബാദിൽ നിന്നും പുറപ്പെട്ട ഒരു ചാർട്ടേഡ് വിമാനം അത് പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ ഇറക്കി ഹൈദരാബാദിൽ നിന്നും പുറപ്പെടുമ്പോൾ ആ വിമാനത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ദുബായ് ആയിരുന്നു എന്തുകൊണ്ടാണ് കറാച്ചി വിമാനത്താവളത്തിൽ ഈ വിമാനം ഇറക്കിയത് എന്ന കാരണമാണ് ദുരൂഹം ഈ കാരണം വ്യക്തമല്ല എന്നതുകൊണ്ടാണ് ഈ വാർത്ത അത്രയധികം പ്രാധാന്യം നേടുന്നതും ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് പുറപ്പെട്ട ഒരു വിമാനമാണ് ഒരു ചാർട്ടേഡ് വിമാനമാണ് കറാച്ചിയിൽ കാരണം വ്യക്തമല്ലാതെ ലാൻഡ് ചെയ്തിരിക്കുന്നത് ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ഈ വിമാനം അല്പസമയത്തിനുള്ളിൽ ദുബായിലേക്ക് പറന്നതായും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സാധാരണയായി ഇന്ത്യൻ വിമാനങ്ങൾ കറാച്ചിയിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ മറ്റ് വിമാനത്താവളങ്ങളിലും ഇറങ്ങാനുള്ള അനുമതി നൽകാറില്ല പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് അവരുടെ വ്യോമ പാത ഉപയോഗിക്കുന്നതിനുള്ള അനുമതി പോലും നിഷേധിക്കാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനത്തിന് പോലും പാകിസ്ഥാൻ ഈ അവരുടെ വ്യോമപാതയിലൂടെ പറക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ച ചരിത്രമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയ സമയത്ത് ഏതാണ്ട് ഒരു മാസത്തോളമാണ് പാകിസ്ഥാൻ അവരുടെ വ്യോമപാത അടച്ചിട്ടിരുന്നത് അതിനുശേഷം പലപ്പോഴായി ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ ആ രാജ്യത്തിന് മുകളിലൂടെ പറക്കാനുള്ള അനുമതി നിഷേധിച്ചിരുന്നതാണ് ഇത് കാരണം വിമാന കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റും പറക്കുന്ന വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ്റെ ഈ വ്യോമപാത ഒഴിവാക്കി സുദീർഘമായ മറ്റു പാതകളിലൂടെ അവരവരുടെ ഡെസ്റ്റിനേഷനുകളിലേക്ക് എത്തേണ്ടുന്ന സ്ഥിതി വന്നു ഇത് തീർച്ചയായും ഇന്ധന ചെലവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ പറക്കൽ സമയം വർധനവിനും എല്ലാം കാരണമായിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുമുണ്ട് പലപ്പോഴും ഈ വ്യോമാക്രമണത്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉഭയകക്ഷി ബന്ധത്തിൻ്റെ പേരിലൊക്കെയാണ് പാകിസ്ഥാൻ അതിൻ്റെ വ്യോമാതിർത്തി അടയ്ക്കുന്നത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് അത് തുറന്നുകൊടുക്കാതിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ഹൈദരാബാദിൽ നിന്നും പറന്നൊരു ഉയർന്ന ഒരു വിമാനം കറാച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് എന്നതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം ഈ കഴിഞ്ഞ മാസം രണ്ട് തവണ ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയിരുന്നു അതൊരു പക്ഷേ സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ ജൂലൈ അഞ്ചിന് ഡൽഹിയിൽ നിന്നും ദുബായിലേക്ക് ഉള്ള യാത്രാമധ്യേ സ്പൈസ് ജെറ്റിന്റെ ഒരു വിമാനം സാങ്കേതിക തകരാറ് നേരിട്ടു അത് കാരണം കറാച്ചിയിൽ വിമാനം ഇറക്കുകയുണ്ടായി അതിനുശേഷം ജൂലൈ പതിനേഴിനും ഇത്തരത്തിൽ ഷാർജയിൽ നിന്നും ഹൈദരാബാദിലേക്ക് വരികയായിരുന്ന ഒരു വിമാനം സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് കറാച്ചിയിൽ ഇറക്കിയിരുന്നു ഈ രണ്ട് വിമാനങ്ങളും പാകിസ്ഥാൻ്റെ വ്യോമ താവളത്തിലേക്ക് ഇറക്കുകയും അവിടെ പരിശോധനകൾക്ക് വിധേയമാക്കുകയും അതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷം തിരികെ പറക്കുകയും ആണ് ചെയ്തത് പക്ഷേ ഇന്നലെയുണ്ടായ സംഭവത്തിൽ എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ടില്ല വിമാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാർ തകരാറുണ്ടായതായും സൂചനയില്ല കാരണം വിമാനം അവിടെ ഇറങ്ങുകയും ലാൻഡ് ചെയ്യുകയും അല്പസമയത്തിനുള്ളിൽ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള സമയം പോലും അവിടെ ചിലവഴിച്ചിട്ടില്ല അല്പസമയത്തിനുള്ളിൽ തിരികെ പറക്കുകയും ചെയ്തു ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ഇത് സംബന്ധിക്കുന്ന വ്യക്തമായ കാരണങ്ങൾ നൽകുന്നില്ല അതായത് ഇതൊരു അന്താരാഷ്ട്ര ഫ്ലൈറ്റ് ആയിരുന്നു ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരുന്നു ഇന്ത്യയിൽ ഇന്ത്യയുടെ ഒരു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു എന്നതല്ലാതെ ഈ വിമാനവുമായി രാജ്യത്തിന് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പറക്കൽ പാത നിരീക്ഷിക്കേണ്ട കാര്യം രാജ്യത്തിനില്ല എന്നാണ് ഇന്ത്യയുടെ സിവിൽ വ്യോമയാന അതോറിറ്റിയും പറയുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്